ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಪ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ജ്യേഷ്ഠ, എനിക്കൊരു സംശയം. ചോദിക്കൂ മുരുക. ഞാൻ അവിടുത്തെ പെരിഞ്ഞ് കൈലാസത്തിൽ നിന്നും പോയ ശേഷം അവിടുന്ന് വിഷമിച്ചുവോ? പിന്നെ ഞാനിവിടെ സന്തോഷത്തോടെ കഴിഞ്ഞു എന്ന് ചിന്തിച്ചുവോ? നിന്നെ കബളിപ്പിച്ചുവോ എന്ന കുറ്റബോധത്തിൽ എന്റെ മനസ്സ് വിഷമിച്ചു പോയി. അനുജനെ കൂട്ടിക്കൊണ്ടു വരൂ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയോടും അച്ഛനോടും അപേക്ഷിച്ചു. പക്ഷെ അച്ഛൻ അനുവദിച്ചില്ല. മുരുകൻ എങ്ങനെയാണോ പോയത് അങ്ങനെ തന്നെ അവന് മടങ്ങി വരാനും അറിയാമെന്ന് പറഞ്ഞു. ജ്യേഷ്ഠ, അങ്ങയുടെ മനോവിഷമത്തിന് ഞാൻ കാരണക്കാരനായി തീർന്നിരിക്കുന്നു. എന്നോട് ക്ഷമിച്ചാലും. മുരുക, നിന്റെ ദുഃഖത്തിന് ഞാനല്ലേ കാരണക്കാരനായത്? സാരമില്ല, വിട്ടേക്ക്. നീ വീണ്ടും ഇവിടെ വന്നത് തന്നെ എനിക്ക് സന്തോഷമായി. ജ്യേഷ്ഠ, ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണക്കാരനായ മാമ്പഴം അങ്ങ് ഭക്ഷിച്ചുവോ? രുചികരമായിരുന്നോ? നിന്നെ എന്നിൽ നിന്നും പിരിച്ച ആ മാമ്പഴം എങ്ങനെ എനിക്ക് ഭക്ഷിക്കാൻ കഴിയും? അത് ഞാൻ എങ്ങനെ ഭക്ഷിക്കും? അപ്പോൾ എവിടെയാ പഴം? അച്ഛന്റെ കയ്യിൽ തന്നെ കൊടുത്തു. അച്ഛൻ ആ പഴം ഭക്ഷിച്ചുവോ? അതേക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല മുരുക. സ്വാമി, മുരുകൻ കൈലാസത്തിലേക്ക് മടങ്ങി ചെന്നു. ദേവന്മാരെല്ലാവരും അവനെ കണ്ട് ആശീർവാദവും നൽകി. എന്നാൽ അങ്ങാണെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് തീവ്രമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്ത് ചിന്തയാണോ ആവോ? ദേവി, ഞാൻ സൃഷ്ടിക്കുന്ന ജീവരാശികളെ ഒരിന്ദ്രിയം, രണ്ടിന്ദ്രിയം, അങ്ങനെ തുടങ്ങി മനുഷ്യരാശികളെ ആറിന്ദ്രിയങ്ങളോടെയും സൃഷ്ടിച്ചയച്ചു. ഏഴാം ഇന്ദ്രിയത്തോടും എട്ടാം ഇന്ദ്രിയത്തോടും എന്തുകൊണ്ട് പുതിയ ജീവരാശികളെ സൃഷ്ടിച്ചുകൂടാ എന്നതാണ് എന്റെ ചിന്ത. ആറാം ഇന്ദ്രിയം പോലും മനുഷ്യൻ പൂർണ്ണമായും ഉപയോഗിക്കുന്നില്ല. ഈ അവസ്ഥയിൽ അവിടുന്ന് എന്തിനാണ് ഏഴാം എട്ടാം ഇന്ദ്രിയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്? ദേവി, പുതിയ സൃഷ്ടികൾക്ക് ജന്മം നൽകുന്നത് നല്ലതല്ലേ? സത്യമാണ്. എന്നാൽ അവിടുന്ന് സൃഷ്ടി ഭഗവാൻ മാത്രമാണ്. സർവകാര്യങ്ങളും പരിപാലിക്കുന്നത് മുക്കണ്ണൻ ഈശൻ തന്നെയല്ലേ? അതുകൊണ്ട് ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് ഒരു തവണ ആലോചിക്കുന്നത് ഉത്തമമാണ്. ഞാനും അതുതന്നെയാണ് ചിന്തിക്കുന്നത്. കൈലാസത്തിലേക്ക് പോകാം എന്ന ചിന്തയിലാണ് ഞാനും ഇരിക്കുന്നത്. നല്ലത്. പക്ഷേ ശ്രദ്ധിച്ചു വേണം പോകാൻ. കൈലാസത്തിൽ മുരുകനുണ്ടല്ലോ. അന്ന് സംസാരിച്ചതുപോലെ മുരുകനെ കുറിച്ച് സംസാരിച്ച് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കളയരുത്. മുരുകന്റെ കോപത്തെ പറ്റി നന്നായി അറിയുന്ന ആളല്ലേ അങ്ങ്? ദേവി, അവിടുത്തെ ആശങ്ക ആവശ്യമില്ലാത്തതാണ്. എനിക്കും മുരുകനും തമ്മിൽ എന്തു പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഈശനും മുരുകനും ഒന്നാണെന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ മുരുകനെയും ഈശനെയും ഒന്നായി കണ്ടു വണങ്ങുന്നതാണ്. ഞാൻ പോയി വരാം ദേവി.
ഗുരുദേവ, മാംഗല്യം സ്വപ്നം കാണുന്നത് ആപത്തുണ്ടാക്കാൻ പോകുന്നതിന്റെ മുന്നറിയിപ്പാണെന്ന് അങ്ങ് പറഞ്ഞത് സത്യമായിരിക്കുന്നു. ആപത്ത് നിറഞ്ഞ ജീവിതം അസുരരുടെ വിധിയാണ്. നീ സംഭവിച്ചത് പറയൂ. ആ മുരുകൻ വീണ്ടും കൈലാസത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. അച്ഛാ, ഞാൻ എന്തിനാണ് മുരുകനെ കണ്ട് ഭയക്കുന്നത്? അവനോട് യുദ്ധം ചെയ്യാൻ നമുക്ക് അവനെ യുദ്ധ സന്ദേശം അയക്കാം. ഭാനുഗോപ, നമ്മെക്കാൾ യുദ്ധ കാര്യങ്ങളിൽ അതിരറ്റ താല്പര്യമുള്ളവരാണ് മുരുകൻ. പ്രത്യേകിച്ചും നമ്മെക്കാൾ അതീത ശക്തിയുള്ളവൻ. മുരുകനെ യുദ്ധത്തിനു വേണ്ടി നമ്മൾ ക്ഷണിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കണം. ദേവന്മാരുടെ ഇടയിൽ ഒരു സംസാരമുണ്ടാകുന്നതായി എനിക്കറിയാൻ കഴിഞ്ഞു. മുരുകന് കൊടുക്കുന്ന പ്രാധാന്യം ബ്രഹ്മദേവൻ അംഗീകരിക്കാൻ കഴിയില്ല എന്ന്. ഈ പ്രശ്നത്തെ നമുക്ക് എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൂടാ? ആജ്ഞാപിച്ചോളൂ, പ്രാവർത്തികമാക്കാൻ കാത്തിരിക്കുന്നു. പാർവതി, മുരുകന്റെ വേർപാടോർത്ത് വിഷമിച്ചിരുന്നു നീ. എന്നാൽ ഇപ്പോൾ നിന്റെ പുത്രൻ നിന്റെ അരികിലെത്തിച്ചേർന്നിരിക്കുകയാണ്. സന്തോഷമായില്ലേ? അതിലെന്താണ് സംശയം സ്വാമി? കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ സന്തോഷം അലയടിക്കും എന്നുള്ളത് അങ്ങേക്ക് അറിവുള്ളതല്ലേ? ഞാൻ മാത്രമല്ലല്ലോ മുരുകന്റെ വേർപാട് ചിന്തിച്ച് വിനായകനും ദുഃഖത്തിൽ തന്നെ മുഴുകിയിരുന്നില്ലേ? അച്ഛാ, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരനായ ആ പഴം ഇപ്പൊ എവിടെയാണ്? അത് അവിടുത്തെ കൈവശമാണോ ഉള്ളത്? അല്ല, അത് അവിടുന്ന് രുചിച്ച് ഭക്ഷിച്ചുവോ? മുരുക, നീ ഇല്ലാതെ ഞാനത് രുചിച്ച് ഭക്ഷിക്കുമോ? ആ പഴം മായയായി അപ്രത്യക്ഷമായി. അപ്രത്യക്ഷമായെന്നോ? അതെ മുരുക, ആ പഴം എന്തിനു വേണ്ടി ഉണ്ടായതാണോ ആ പ്രവൃത്തി ഭംഗിയായി നിറവേറി. അതുകൊണ്ട് അപ്രത്യക്ഷമായി. എങ്കിൽ അത് ജ്ഞാനപ്പഴമല്ല. നാരദർ നമ്മളെ കബളിപ്പിച്ചിരിക്കുന്നു, ശരിയല്ലേ? മായായ പഴം കൊണ്ട് നമുക്ക് വഴിപാട് നടത്തിയിരിക്കുകയാണ് ദേവഋഷി. അദ്ദേഹത്തിന് ഞാൻ തീർച്ചയായും ശിക്ഷ കൊടുക്കും. മുരുക, നിൽക്കൂ. അത് ജ്ഞാനപ്പഴമല്ല എന്ന് നീ തന്നെ തീരുമാനിച്ചുവോ? കുറച്ച് ശാന്തനായി നിന്റെ പിതാവിന്റെ സംസാരം കേൾക്കൂ. മുരുക, ആ പഴം കാരണം ഈ ലോകത്തിനൊരു സന്ദേശം ലഭിച്ചിരിക്കുന്നു. അതായത്, കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളാണ് ലോകം. മറ്റൊന്ന്, എന്നെയല്ലാതെ മറ്റാരെയും സ്തുതിച്ച് പാടാത്ത കവി നക്കീറർ ഇന്ന് നിന്നെ പ്രകീർത്തിച്ച് പാടിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊന്നും കൂടാതെ ആ ജ്ഞാനപ്പഴം തന്നെയാണ് തമിഴ് ഭഗവാൻ മുരുകൻ എന്നത് ഈ ലോകത്തിന് കാട്ടിക്കൊടുത്തിട്ടുള്ളത്. പഠിച്ചത് കൈയളവ്, പഠിക്കാത്തത് ഉലകളവ് എന്ന് അവയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തതും ആ പഴം തന്നെയാണ്. കൂടാതെ തമിഴർ പൂജിക്കുന്ന പഴനിമലയ്ക്ക് ആ മലയിൽ നിന്റെ ഭക്തനായി നിലകൊള്ളുന്ന ഹിടുമ്പനും ഹിടുമ്പിയും കാവടിയെടുക്കാൻ കാരണമായതും ആ പഴം തന്നെ. ഞാൻ അംഗീകരിക്കുന്നു അച്ഛാ, പക്ഷേ അങ്ങയുടെ തിരുവിളെ അടലുകൾക്ക് അതിരില്ലാതായിരിക്കുകയല്ലേ മഹാദേവ? മുരുക, ഇതെന്റെ തിരുവിളയാടലല്ല, നമ്മുടെ തിരുവിളയാടൽ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നീയും ഞാനും വേറെ വേറെയല്ല, ഇരുവരും ഒന്നാണ്.
ശരി, നീ പോയി നിന്റെ ജ്യേഷ്ഠനോടൊപ്പം വിനോദിക്കുക. നാം ഇരുവരും ഒരുവരാണ് എന്നെന്റെ പിതാവായ മഹാദേവൻ പറഞ്ഞതിൽ എത്രമാത്രം അർത്ഥമാണ് അടങ്ങിയിരിക്കുന്നത്! ഞാൻ സർവേശ്വരനെ തന്നെ തെറ്റിദ്ധരിച്ചുവല്ലോ. വീണ്ടും കോപിഷ്ഠനായ അലറി ഞാൻ തർക്കിക്കുമായിരുന്നുവല്ലോ. അച്ഛാ, എന്നോട് ക്ഷമിച്ചാലും. ദൈവിക ഗാനം നിലച്ചുപോയല്ലോ. ശിവനും പാർവതിയും നർത്തനമാടിയത് നിർത്തിയിട്ടുണ്ടാവും. ബ്രഹ്മദേവ, ഞാൻ എതിരെ നിന്നിട്ടും എങ്ങോട്ടും നോക്കാതെ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കി പോവുകയാണല്ലേ? ഞാനൊരു ബാലകനായതുകൊണ്ട് നിസ്സാരമായി കരുതിയതല്ലേ അതിന് കാരണം? ദേവന്മാരെല്ലാം തന്നെ എന്നെ കൈലാസത്തിലേക്ക് ക്ഷണിക്കാൻ ഭൂലോകത്തിലേക്ക് വന്നിരുന്നു. പക്ഷേ അങ്ങ് മാത്രം വന്നില്ല, അതുപോലെ തന്നെ ഭൂലോകത്തിൽ നിന്ന് മടങ്ങി വന്ന എന്നോട് സൗഖ്യം അന്വേഷിക്കാൻ പോലും അങ്ങയ്ക്ക് മനസ്സുണ്ടായില്ല. എന്നെ അപമാനിച്ച അങ്ങയെ സമയമാകുമ്പോൾ ശരിയായ പാഠം പഠിപ്പിക്കുന്നതാണ്. വിജയം, വിജയം, മഹത്തായ വിജയം! ഗുരുദേവ, കടും കോപത്താൽ ചുവന്ന മുരുകന്റെ മുഖം അങ്ങ് കണ്ടില്ലേ? കൊള്ളാം, കൊള്ളാം! നമ്മുടെ പദ്ധതി വളരെ അതിശയകരമായി അരങ്ങേറി. മൊത്തത്തിൽ ഇത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പ്. സത്യം, സത്യം! ബ്രഹ്മദേവന്റെ ശിരസ മുരുകൻ ചോദിച്ചാൽ പോലും അതിശയിക്കാനൊന്നുമില്ല. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. സ്വാഗതം ബ്രഹ്മദേവ. അങ്ങയുടെ ആഗമനം നല്ലതായിരിക്കാൻ ആശംസിക്കുന്നു. ബ്രഹ്മദേവ, കാരണമില്ലാതെ അവിടുന്ന് കൈലാസത്തിലേക്ക് എഴുന്നള്ളാറില്ലല്ലോ. കാരണം എനിക്കറിയാൻ കഴിയുമോ? മഹാദേവ, ആറാം ഇന്ദ്രിയത്തിന് അതീത ശക്തിയുണ്ട്. ഈ അവസ്ഥയിൽ ഏഴാം ഇന്ദ്രിയത്തെയും എട്ടാം ഇന്ദ്രിയത്തെയും തുടർന്ന് സൃഷ്ടിച്ചാലോ എന്നുള്ളതാണ് എന്റെ ചിന്ത. ബ്രഹ്മദേവ, ആറാം ഇന്ദ്രിയം തന്നെ ആയിരം വിജ്ഞാനങ്ങൾക്ക് തുല്യമായ മഹത്തായ ശക്തിയോടെ നിലനിൽക്കുന്നു. മാത്രമല്ല, ധ്യാനിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ജ്ഞാനം വഴിമുട്ടി നിൽക്കുന്നു. ഈ അവസ്ഥയിൽ ഇന്ദ്രിയങ്ങളെ വീണ്ടും വിപുലപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ വളരെ നാളായുള്ള സംശയം തീർന്നിരിക്കുന്നു മഹാദേവ. നന്ദി. വേർപിരിഞ്ഞ അങ്ങയുടെ കുടുംബം സന്തോഷത്തോടെ ഒന്നായതിൽ എനിക്കും സന്തോഷം. ആശംസകൾ മഹാദേവ. നന്ദി ബ്രഹ്മദേവ. മുരുകൻ വീണ്ടും കൈലാസത്തിലേക്ക് എത്തിയ ശേഷമാണ് പുതുജീവൻ കിട്ടിയത്. അതെ, ഇപ്പോൾ മുരുകൻ എവിടെയാണ്? ഇപ്പോഴാണ് മുരുകൻ കൈലാസത്തിൽ നിന്നും പുറത്തേക്ക് പോയത്. അങ്ങ് വരും വഴി അവനെ കണ്ടിരുന്നില്ലേ? ഇല്ല ദേവി, വരുന്ന വഴി ഞാൻ ഏതോ ചിന്തയിലായിരുന്നു, അതുകൊണ്ട് ഞാൻ മുരുകനെ കണ്ടില്ല ദേവി. ബ്രഹ്മദേവ,
അങ്ങയുടെ കഴുത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എപ്പോഴും അങ്ങ് മേലോട്ട് നോക്കി തന്നെ നിലകൊള്ളുന്നു. ആരെയും വന്ദിക്കേണ്ടതില്ല എന്നതാണോ ഇതിന് കാരണം? അതല്ല നാൽമുഖൻ എന്ന പേരിലുള്ള അഹങ്കാരമാണോ അങ്ങേക്ക്? ഞാൻ എന്തിനാണ് അങ്ങോട്ട് ചെന്ന് വണങ്ങുന്നത്? ആരെയും എതിരെ കണ്ടാൽ ഞാൻ വണങ്ങും, അല്ലെങ്കിൽ എന്റെ വഴിയെ തന്നെ ഞാൻ പോകും. ബ്രഹ്മദേവ, ഒരു നിമിഷം നിന്നാലും. ഓ, എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചത് മുരുകനായിരുന്നോ? സൗഖ്യമാണോ കുമാര? വീണ്ടും നീ നിന്റെ മാതാപിതാക്കളോട് ചേർന്നതിൽ എനിക്ക് അളവില്ലാത്ത സന്തോഷമുണ്ട്. നീ കൈലാസത്തിലേക്ക് മടങ്ങുന്നതുവരെ അമ്മ സരസ്വതി ദേവി കണ്ണീർ വാർത്തുകൊണ്ടേയിരുന്നു. അതൊക്കെ പഴയ കഥ. ഇപ്പോൾ അങ്ങിവിടെ വന്നതിന്റെ കാരണം എനിക്കറിയാൻ സാധിക്കുമോ? അത് വേറെയൊന്നുമല്ല, സൃഷ്ടികാര്യങ്ങളെ കുറിച്ച് മഹാദേവനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. എനിക്ക് ധാരാളം ജോലികൾ ഉള്ളതുകൊണ്ട് ഞാൻ പുറപ്പെടുന്നു. എന്തിനാണ് ഈ ധൃതി? നമ്മൾ കണ്ടിട്ട് വളരെ നാളായില്ലേ? ഇപ്പോൾ അങ്ങയുടെ ജോലി എന്താണെന്ന് പറഞ്ഞാലും ബ്രഹ്മദേവ. ഇതെന്ത് ബാലിശമായ ചോദ്യമാണ് മുരുക! ഈരേഴു പതിനാല് ലോകങ്ങളിലും എന്റെ ജോലിയെക്കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ മുരുക. എന്നാൽ നീയാണെങ്കിൽ എന്നോട് ഇങ്ങനെ അല്പത്തരമായ ചോദ്യം ചോദിക്കുന്നു. ഓ, എന്ന് വെച്ചാൽ അങ്ങയുടെ ജോലി വളരെ കഠിനമായ മികവുള്ള ജോലി അല്ലേ? അതെ, ഇതിലെന്താണ് സംശയം? അത് ഏറ്റവും കഠിനവും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ജോലിയാണ്. അപ്പോൾ അതിനളവില്ലാത്ത കഴിവും ജ്ഞാനവും വേണം, അങ്ങനെയല്ലേ? ആ ജ്ഞാനം അങ്ങയിൽ നിക്ഷിപ്തമാണോ ബ്രഹ്മദേവ? വീണ്ടും വീണ്ടും നീ ബാലിശമായി സംസാരിക്കുന്നു കുമാര. ഈ സുപ്രധാന ജോലി എന്നെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് നിന്റെ പിതാവ് മഹാദേവൻ എന്നെ ജ്ഞാനവും വേദങ്ങളും ശാസ്ത്രങ്ങളും അഭ്യസിപ്പിച്ചു. എന്റെ മനസ്സിലുണ്ടായ എല്ലാ സംശയങ്ങളും അദ്ദേഹം ദൂരീകരിച്ചു. എന്തായാലും എനിക്ക് ആവശ്യമുള്ള ജ്ഞാനമുണ്ട് ഈ ജോലി നിർവഹിക്കുവാൻ. എന്നുവെച്ചാൽ അങ്ങക്ക് സകലതും അറിയാം, അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ. എന്നാൽ അങ്ങക്ക് വേദത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി തരാൻ കഴിയുമോ? ഓം. അവിടെ തന്നെ നിർത്തിയാലും അങ്ങക്ക് ഓം എന്ന മന്ത്രത്തിന്റെ അർത്ഥം അറിവുള്ളതാണ് ബ്രഹ്മദേവ. അത് ഓരോ വേദമന്ത്രങ്ങളും ഉരുവിടുന്നതിന് മുമ്പ് ഓം എന്ന മന്ത്രം ഉരുവിടുകയാണ് പതിവ്. അതല്ലാതെ ആ മന്ത്രത്തിന് വേറൊരർത്ഥമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതിനുശേഷം വരുന്ന വേദത്തിന്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് പ്രധാനം കുമാര. ഓ, അങ്ങനെയാണോ? മുരുക, എന്താണ് നീ ചെയ്തത്? എന്റെ പ്രായത്തെ പോലും മാനിക്കാതെ ബാലകനായ നീ ഇങ്ങനെ ചെയ്തുവല്ലോ. ഓം എന്ന മന്ത്രത്തിന് ഒരർത്ഥവുമില്ലെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. എന്റെ കൈകൾക്ക് പകരം എന്റെ കാലുകൾ ഞാൻ ഉപയോഗിച്ചില്ലല്ലോ എന്നങ്ങ് സന്തോഷിച്ചാലും. അറിയില്ലെങ്കിൽ എനിക്കറിയില്ല പരബ്രഹ്മോ എന്ന് തന്നെ അങ്ങ് പറയേണ്ടതായിരുന്നു. അങ്ങയുടെ മനസ്സിൽ തോന്നുന്ന ഒരു മറുപടി പറയാൻ പാടില്ല, അത് ഈ ലോകം ക്ഷമിക്കുകയില്ല. മനസ്സിലായോ? ഇപ്പോൾ കണ്ടോളൂ. ഹും
നിങ്ങളുടെ പ്രശ്നം എന്താണ്? എല്ലാവർക്കും അവരവരുടെ കർമ്മങ്ങൾ നിർവഹിക്കണം, അത്രയല്ലേ ഉള്ളൂ. ബ്രഹ്മദേവന്റെ സൃഷ്ടികർമ്മം ഞാൻ തന്നെ നിർവഹിക്കുന്നതാണ്, മതിയോ?